സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുതിച്ചുയരുമെന്ന റിപ്പോർട്ടാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൻ്റെതാണ് വിലയിരുത്തൽ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ രോഗവ്യാപനം അതിതീവ്രമായിരിക്കുമെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ 12 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ വാർഡുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഈ മാസീവ് ടെസ്റ്റിംഗ് ഡ്രൈവ് നാം കണ്ടക്ട് ചെയ്യും. മിനിമം ഒരു 35 to 40,000 ടെസ്റ്റ് നാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുക്ക് ആവശ്യമായ CFLTCs വേറെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് വരാൻ ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവരും സൂക്ഷിക്കണം. ജനങ്ങൾ കൂടെ നാം എല്ലാവരും കൊടുത്ത നിർദ്ദേശങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കണം. കുറച്ച് എവിടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 30% അധികമുണ്ടോ അവിടെ എല്ലാ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ യാർക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കാനില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്രൗഡിങ് മറ്റേ ഇതെല്ലാം ഡെഫിനറ്റ് ആയിട്ട് നാം പ്രിവെൻറ്റ് ചെയ്യും. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാവും. സംസ്ഥാനത്ത് കൂട്ടപരിശോധന തുടങ്ങി. 2 ദിവസത്തിനുള്ളിൽ 300,000 പേരെ പരിശോധിക്കുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ, ഇപ്പോൾ കലക്ടർ പറഞ്ഞത് നമ്മൾ കേട്ടു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ സുരക്ഷ അത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും ഗോപി, അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന നിമിഷങ്ങളിലേക്കാണ് എറണാകുളം ജില്ല നീങ്ങുന്നത് എന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യമായി പൂർണ്ണമായി സഹകരിക്കണം. ഒരു കടുത്ത നിയന്ത്രണങ്ങളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ജാഗ്രതയുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താനും പാടില്ല. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകളനുസരിച്ച് 3000+ കോവിഡ് രോഗികളാണ് എറണാകുളം ജില്ലയിൽ ഒരു ദിവസം മാത്രമുള്ളത്. ഇന്നും നാളെയുമൊക്കെ ഇത് വീണ്ടും കുത്തനെ ഉയരും എന്ന കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് പരിശോധനകൾ കുറയ്ക്കുകയോ മറ്റ് ജാഗ്രതയിൽ എന്തെങ്കിലും ഇളവ് വരുത്തുകയോ ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നു. കാരണം പരമാവധി രോഗികളെ കണ്ടെത്തി അവരെ ക്വാറന്റൈൻ ആക്കുക, മറ്റ് പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക, അതുവഴി മറ്റുള്ളവരിലേക്ക് രോഗം ബാധിക്കുന്നത് തടയുക എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. 3 പഞ്ചായത്തുകൾ ഇതിനകം തന്നെ അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 5 ഡിവിഷനുകളടക്കം 113 വാർഡുകൾ ജില്ല ഒട്ടാകെ ലോക്ക്ഡൌണിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആളുകൾ കൂടുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട്. 5 പേരിൽ കൂടുതലുള്ള കൂട്ടം അനുവദിക്കില്ല. വിവാഹ ചടങ്ങുകൾക്ക് 20 പേരും മരണാനന്തര ചടങ്ങുകൾക്ക് 50 പേരും മാത്രമാണ് അനുവദിക്കുക. ഒപ്പം ഈ അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ, ICU, വെന്റിലേറ്റർ, ഓക്സിജൻ സൗകര്യമുള്ള കിടക്കുകൾ എന്നിവ കൂടുതൽ ക്രമീകരിച്ചിരിക്കുന്നു. CFLTCകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 8 CFLTCകളാണ് ഇതിനകം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നത്. വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം ജില്ലയ്ക്ക് ആവശ്യമായ വാക്സിൻ അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ 25,000 പേർ കൂടി കൊടുത്തോടെ ലഭ്യമായ സ്റ്റോക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വന്നാൽ മാത്രമേ ആളുകൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാക്സിൻ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരും ദിനങ്ങളിൽ ഇതിൻ്റെ ഇരട്ടിയായി തന്നെ രോഗികളുടെ നിരക്ക് വർദ്ധിക്കും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന് ഉള്ളത്. ഗോപി, യെസ്, അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇപ്പം തന്നെ 19,000 അരുണില്ല, അരുണിലേക്ക് വരാം. കാരണം എത്രമാത്രം വലിയ തോതിലുള്ള ആശങ്ക തന്നെയാണ്, എത്രമാത്രം വ്യാപനം കൂടുന്നു എന്നുള്ളതിനെ പറ്റി 11 മണിയോട് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി അരുൺ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ പ്രസാദിലേക്കാണ് പോകുന്നത്. പ്രസാദ്, വലിയ വ്യാപനം തന്നെ എല്ലായിടത്തും, വരും ദിവസങ്ങളിലും ഏറെ നിർണായകമെന്ന് പറയുന്നു. പാലക്കാട് സ്ഥിതി എന്താണ്? അതിർത്തികളുടെ പരിശോധന എങ്ങനെയാണ്? വാക്സിനേഷൻ്റെ അവസ്ഥ എന്താണ്? ഗോപി, പാലക്കാട് ഇപ്പോൾ വാക്സിനേഷൻ ക്യാമ്പുകൾ ജില്ലയിൽ ഇന്ന് നടക്കുന്നുണ്ട്. 76 കേന്ദ്രങ്ങളിലാണ് ഇത്തരം ഇന്ന് ക്യാമ്പുകൾ നടക്കുന്നത്. അതിൽ 2 സ്ഥലങ്ങളിൽ മെഗാ ക്യാമ്പ് നടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഗവൺമെൻറ് മോയൻസ് LP സ്കൂളിലാണ്. രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ആളുകൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. 1000+ ആളുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പിലായി പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. എന്നാൽ എടുത്തു പറയേണ്ടത് ഒരു കൃത്യമായ ക്രമീകരണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പല ക്യാമ്പുകളിലും കാണുന്നുണ്ട്. ചേട്ടാ, എപ്പോൾ വന്നതാണ്? നമ്മൾ രാവിലെ 7:30 വന്നതാണ്. 7:30 വന്നതാണ്. എങ്ങനെയാണ് ഇത് കൃത്യമായ രീതിയിലാണോ നടക്കുന്നത്? കൃത്യമായ രീതിയിൽ ആദ്യം അറേഞ്ച് ചെയ്ത് നിർത്തി, പിന്നെ ഇതെല്ലാം തളം തെറ്റി. ഇപ്പം തന്നെ ഞങ്ങളൊക്കെ നിന്നതിന് ശേഷം വന്നവരെല്ലാം മുന്നിലേക്ക് പോയി. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യൂവിൽ നിർത്തിയോ അല്ലെങ്കിൽ ഗേറ്റിൽ നിന്ന് ഒരു ടോക്കൺ കൊടുക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. അതുമല്ല, സെക്കൻഡ് ഡോസ്, ഫസ്റ്റ് ഡോസ് എല്ലാവരും ഒരുമിച്ച് വെച്ച്, ഏതെങ്കിലും ഒരു ബാച്ചിനെ മാത്രമായിട്ട് വെച്ചിരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. ഈ ക്യൂ സിസ്റ്റം ശരിക്കും പാലിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ബാക്കിൽ.
എന്നിട്ട് വന്ന ആളുകളെ കടത്തിവിടുന്നതൊക്കെ അതിന് ശേഷം വന്ന ക്യൂ തന്നെയാണ് കയറ്റി വിടുന്നത്. എപ്പോഴും ബാക്കിലാണ്, വൈകി വന്നവർ സുഖമായി കയറിയിട്ടുണ്ട്. ഇതാണ് സംഗതി. ഓക്കെ, നോ കൺട്രോൾ, നോക്കുന്നില്ല. കാരണം ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരുത്തി, ഞങ്ങൾ ഒബീഡിയന്റ് ആയിട്ടിരുന്നു. ഞങ്ങൾക്ക് അനുഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലായി. ഏഴേ മുക്കാലിന് വന്ന ആളാണ്. ഗോപി, ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് നേരത്തെ വന്ന ആളുകൾ അത് ക്യൂ പാലിക്കാതെ പല ആളുകളെയും കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഒരു സാമൂഹ്യ അകലമോ കൃത്യമായ ഒന്നുമില്ല. അതുപോലെ രണ്ട് ഇതിപ്പോ കോട്ടയത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടേയുള്ളൂ. അവിടെ കൂട്ടടിയായിരുന്നു. ഇതേമാതിരി നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ഇതിപ്പോ അങ്ങനെയുള്ള ബഹളില്ലെന്നല്ല, പക്ഷെ ഒരു തരത്തിലുള്ള സാമൂഹ്യ അകലവും ഇല്ല. അടുപ്പിച്ചടുപ്പിച്ച് ആൾക്കാരിരിക്കുന്നു. നമ്മളിവിടെ അധികൃതർ പറയുന്നു, സർക്കാർ പറയുന്നു, ഒരുപാട് ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ഇത് പാലിക്കാൻ അവിടെ ആൾക്കാരില്ല എന്നുള്ളൊരു ഭയങ്കര ദുരവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗോപി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കാരണം നമ്മൾ കോവിഡ് വാക്സിനേഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ പോലും ഇതിൽ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളെല്ലാം തന്നെയുണ്ട്. സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒബ്സർവേഷനിൽ നിൽക്കേണ്ടതുണ്ട്. ആ ഒബ്സർവേഷനിൽ ഇത്രയും ആളുകളെ നിർത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ക്രമീകരിച്ചിട്ടില്ല. ഇവർക്ക് എല്ലാം തന്നെ ഒരു ഹാളിലേക്ക് മാറുന്നൊരു സാഹചര്യമാണുള്ളത്. ആറ് പേർ വീതം വാക്സിൻ കൊടുക്കും എന്നുള്ളത് ഇവർ പറയുന്നെങ്കിൽ പോലും ആ രീതിയിലാണെങ്കിൽ പോലും ഇന്ന് വന്നിരിക്കുന്ന ഇത്രയും പേർക്ക് വാക്സിൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടിവരാണോ. അതോ അവിടെ വന്ന് ടോക്കൺ എടുത്തവരാണോ? എന്താണ് അവിടുത്തെ സമ്പ്രദായം? മാത്രമല്ല, ഈ വന്നവർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇപ്പോൾ അവിടെ ഉണ്ടോ? ഗോപി, ഇത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ആരുമല്ല. ഇതെല്ലാം തന്നെ ഇന്ന് 76 കേന്ദ്രങ്ങളിൽ വാക്സിൻ ക്യാമ്പുകളുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ അറിയിപ്പ് നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. ആ അറിയിപ്പിൽ മെഗാ ക്യാമ്പ് നടക്കുന്ന ഇവിടുത്തെ പാലക്കാട് മോയൻ സ്കൂളിലെ മെഗാ ക്യാമ്പ് നടക്കുന്ന സ്ഥലം ഗവൺമെൻറ് മോയൻസ് എൽ പി സ്കൂൾ എന്ന് മാത്രമാണ് നൽകുന്നത്. ഇത് ഈ അറിയിപ്പ് കണ്ടു വന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ. കൃത്യമായ രജിസ്ട്രേഷനോ ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര ആളുകൾ വരിക എന്നുള്ളൊരു നിർദ്ദേശമാണ് സാധാരണഗതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തിരക്കുകൾ നിയന്ത്രിക്കാൻ കഴിയൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ്, ഇതിൻ്റെ പുറത്തേക്ക്, അതായത് ഈ മോയൻ സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തേക്കും നിരവധി ആളുകൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1000 ആളുകൾ ഇത്തരത്തിൽ ഇവിടെ വാക്സിൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ ഈ പരിശോധിച്ച് ഇവർക്ക് വാക്സിൻ കൊടുത്ത് ഇവരെ ഒബ്സർവേഷനിൽ നിർത്തി പോവുക എന്നുള്ളത് തന്നെ വലിയ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻ കരുതലിൻ്റെ ഒരു അത്തരത്തിലുള്ള ചിട്ടയായ രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ ഈ വരുന്ന ആളുകൾക്കും ഉണ്ട്. കാരണം ഇവർക്ക് നേരത്തെ രജിസ്ട്രേഷൻ നടത്തി ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാകുമായിരുന്നു. ഇപ്പോൾ രാവിലെ മുതൽ വന്ന ആളുകളുണ്ട്, അവർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഡോസിൻ്റെ കാര്യത്തിൽ 2000 നിലവിൽ ഇവിടെ ഈ ക്യാമ്പിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നുണ്ട്. 11 ഇതിൻ്റെ പ്രധാന കവാടം, അതായത് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ പ്രധാന കവാടം 11 അടയ്ക്കും. അതിനുശേഷം ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഡോസ് കൊടുത്തതിന് ശേഷം 3:30 ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുത്തെ സാഹചര്യം കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ഒബ്സർവേഷൻ സമയം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും പേർക്ക് ഇത് കൊടുക്കുക എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതുണ്ട്. അതുമാത്രമല്ല, ഈ സാമൂഹ്യ അകലമോ ഒന്നും തന്നെ പാലിക്കുന്ന ആളുകൾ കൂട്ടമായി നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇവർ പരസ്പരം ഈ ക്യൂ തെറ്റിച്ചിൽ തന്നെയുള്ള ആളുകളുടെ അമർഷം നേരത്തെ നമ്മൾ കേട്ടതാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. എസ് പ്രസാദാണ് വിവരം നൽകിയത്. നേരത്തെ നമ്മൾ കോട്ടയത്തും കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന